വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എന്നൊരു ജ്വല്ലറി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അഡോർ ബൈ പ്രിയങ്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ജ്വല്ലറി സെറ്റാണ്. അപ്പോൾ ജ്വല്ലറി സെറ്റ് എന്ന് പറയുമ്പോൾ നെക്ലേസും അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സും ഉണ്ടാവും. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു താങ്ക് യു കാർഡാണ് കിട്ടുന്നത്. ഇതിനകത്ത് ഇവർ സൈറ്റ് ഉണ്ട്, www.adorebyprianka.com. പിന്നെ നമ്മൾ ബാക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഏതൊക്കെ സൈറ്റ്സിൽ അവൈലബിൾ ആണെന്ന് കാണാൻ പറ്റും. അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ ഇവർ അവൈലബിൾ ആണ്. പിന്നെ ജസ്റ്റ് ജ്വല്ലറീൻ്റെ ടിപ്സ് എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഉണ്ടാവും. അത് കൂടാതെ ഇവിടെ ഒരു ചെറിയ 10 രൂപയുടെ ഡയറി മിൽക്കിൻ്റെ സ്വീറ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പാക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പാക്കിംഗ് ആയിരുന്നു. ബോക്സൊക്കെ നല്ല സേഫ് ആയിട്ടുള്ള ബോക്സ് ആയിരുന്നു. സോ ഫസ്റ്റ് വൺ തന്നെ ഒരു ആൻറ്റീക് ടൈപ്പ് ആയിട്ടുള്ള ഒരു സിൽവർ ജ്വല്ലറി ആണ് വരുന്നത്. ഇതാണ് എൻ്റെ ഇയറിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിയതെന്നും ജസ്റ്റ് കാണാം. ഫസ്റ്റ് ഒരു ഇയറിങ്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു നെക്ലേസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള നെക്ലേസ് ആണ്, നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് കുറച്ച് വെറൈറ്റിയാണ്. അതായത് കുറച്ച് നമുക്ക് കുറച്ച് ഫംഗ്ഷനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു ജ്വല്ലറിയാണ്. അപ്പം നേരത്തെ കാണിച്ച സെറ്റിൻ്റെ കൂടെ അതിൻ്റെ ഒരു റിങ്ങും കൂടി അവൈലബിൾ ആയിരുന്നു. നെക്സ്റ്റ് വൺ ഒരു നെക്ലേസ് ആണ്. ഇത് ജസ്റ്റ് ഒരു മുത്തുമുത്തു പോലത്തെ കണക്ഷൻ വരുന്ന ഒരു നെക്ലേസ് ആണ്. പിന്നെ ഒരു വളയാണ്. ഇതും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു വളയാണ്, നല്ല ഭംഗിയുള്ളൊരു വളയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് നമുക്ക് വള നോക്കാം. ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ കളറാണ് വരുന്നത്. പിന്നെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ സ്റ്റോണാണ് വരുന്നത്. നമുക്ക് എന്താ പറയുക, ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹാൻഡ്സിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ എന്നാലും നമുക്ക് ശരിക്കും ഒരു ഗോൾഡ് ബാംഗിൾ പോലത്തെ ഒരു ലുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു ബാംഗിളാണിത്. നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ക്യാഷ്വലായിട്ടൊക്കെ എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാംഗിൾസാണ്. തീരെ തിന്നല്ല, കുറച്ചൊരു കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോകത്തൊന്നുമില്ല. നമ്മുടെ കയ്യിലിടുമ്പോൾ ആണെങ്കിലും നല്ല ഭംഗിക്ക് നിൽക്കും. സ്റ്റോൺസ് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റോൺസ് തന്നെയാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഡിസൈൻസ് വരുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ആ നെക്ലേസിൻ്റെ ഇയറിങ്സ് ആണ്. കുറച്ച് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പക്ഷേ കൂടുതലായിട്ട് വെയിറ്റ് ഇല്ല. അതായത് കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ്, അതുകൊണ്ടാണ് കുറച്ചൊരു വെയിറ്റ് വരുന്നത്. ഇതിനൊരു ആൻറ്റീക് സ്റ്റൈലാണ് വരുന്നത്. സിൽവറിൽ ഇങ്ങനെ ഒരു ബ്ലാക്കിൻ്റെ ഒരു കോട്ടിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ടൈപ്പ് ഒരു ഇയറിങ് ആണ് വരുന്നത്. വളരെ സിമ്പിളാണ്. സിൽവറും അതിനകത്ത് ഇങ്ങനെ ഒരു പിങ്കിൻ്റെ സ്റ്റോൺസും ആണ് വരുന്നത്. മെയിൻലി സിൽവറിൻ്റെ ഡിസൈൻസ് ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ നെക്ലേസ് ആണ്. അപ്പോൾ ഇതും വളരെ സിമ്പിളാണ്. ജസ്റ്റ് സെയിം മോഡൽ തന്നെയുള്ള ലോക്കറ്റ് ആണ് വരുന്നത്. സിൽവറിൽ ജസ്റ്റ് പിങ്ക് കളർ സ്റ്റോൺസ് വരുന്നുണ്ട്. അതുകൂടാതെ നടുക്കും ഒരു സ്റ്റോൺ വരുന്നുണ്ട്. ഒരു ഫ്ലവർ മോഡൽ ഡിസൈൻ ആണ് വരുന്നത്. അല്ലാതെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു ത്രെഡിൻ്റെ സൈസുള്ള ജസ്റ്റ് ഒരു സ്ട്രിങ് പോലെയാണ് വരുന്നത്. മെറ്റീരിയൽ നോക്കുവാണെങ്കിലും വളരെ അങ്ങനെ ഇറിറ്റേഷൻസോ ഒരേലോ ഒന്നും ഇല്ലാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. പക്ഷെ എന്നാൽ നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഇതിന് അത്യാവശ്യം നീളമുള്ള ടൈപ്പാണ്. അതായത് കുറച്ച് ഡീപ്പായിട്ട് കിടക്കും, നീളം കൂടുതലായതുകൊണ്ട്. നമുക്ക് ചുരിദാറൊക്കെ ഇടുന്ന സമയത്ത് നെക്കിൻ്റെ പോർഷനിലായിരിക്കില്ല, കുറച്ചുകൂടി ഡ്രസ്സിൻ്റെ മേലെ വരുന്ന രീതിയിലായിരിക്കും ഈ ഒരു മാല നമ്മൾ വെയർ ചെയ്യുമ്പോൾ കിടക്കുക. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് അടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പൊന്നുമല്ല. ഇങ്ങനെ ഒരു തളർന്ന് കിടക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ് വരുന്നത്. ലോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു കണക്റ്റിംഗ് പാർട്ട് കുറച്ച് അത്യാവശ്യം ലൂസാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ലോക്കറ്റ് വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്തിട്ടിടാം. പിന്നെ ഇങ്ങനൊരു ക്ലോഷറാണ് ഈ ഒരു മാലയ്ക്ക് വരുന്നത്. നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റും, ഫങ്ഷന് വെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഓഫീസിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് വെയർ ചെയ്യാം. നെക്സ്റ്റ് വൺ ഇതിൻ്റെ തന്നെ ഒരു റിങ് ആണ് ഇത്. പക്ഷെ അങ്ങനെ നമുക്ക് കുറച്ച് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് അത്യാവശ്യം വലിയൊരു റിങ് ആണ് വരുന്നത്. ഇതിൻ്റെയും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. സിൽവറിലൊരു ബ്ലാക്കിൻ്റെ ഒരു ടച്ച് വരുന്നുണ്ട്, ഒരു ആൻറ്റിക് സ്റ്റൈൽ വരുന്നുണ്ട്. കൂടാതെ സെയിം ലോക്കറ്റിലെ ഡിസൈൻ പോലെ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ആണ് വരുന്നത്. സ്റ്റോൺസ് ഇങ്ങനെ ഫ്ലവർ പെറ്റൽസ് പോലെ ഉണ്ടാവും. പിന്നെ നടുക്കൊരു പിങ്ക് സ്റ്റോണും ഉണ്ടാവും. നമ്മൾ നെക്സ്റ്റ് ജ്വല്ലറി സെറ്റിലേക്ക് കടന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തന്നെ ഇയറിങ് ആണ് വരുന്നത്. ഫുൾ സ്റ്റോൺസ് ആണ് വരുന്നത്.
ഇത് ഗോൾഡ് ആണ് കളർ വരുന്നത്. ഗോൾഡിൽ ഇങ്ങനെ പിങ്ക് സ്റ്റോൺസ് ആണ് വരുന്നത്. ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത്. ഇതിന്റെ ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ക്ലോഷർ ആണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് ബട്ടൺ ക്ലോഷേഴ്സ് ആണ്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോത്തൊന്നുമില്ല. പിന്നെ ഇത്രയും സ്റ്റോൺസ് ഉണ്ടെങ്കിലും അങ്ങനെ തീരെ വെയിറ്റ് ഇല്ല. ഇതിന്റെ മാല കുറച്ച് ഡിഫറെന്റ് ആണ്. അതായത് ഈ സെയിം ഫ്ലവർ മോഡൽ ലോക്കറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷെ രണ്ടറ്റത്തും ഇങ്ങനെ മാല കോർത്ത പോലത്തെ ഒരു ഡിസൈൻ ആണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ്. ജസ്റ്റ് വൈറ്റ് മുത്തുകളാണ് ഇങ്ങനെ പോകുന്നത്. ഗോൾഡൻ കണക്ഷൻസ് ഇങ്ങനെ പോകുന്ന കാണാം. ഇതിൻ്റെയും സെയിം ടൈപ്പ് ക്ലോഷർ ആണ് വരുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് സൈസ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഈ മാല അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ്. ഇത് അത്ര നീളത്തിൽ കിടക്കുന്ന ടൈപ്പ് ഒരു നെക്ലേസ് അല്ല. നമുക്ക് കാഷ്വൽ ആയിട്ടും വെയർ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഫംഗ്ഷനിൽ പോകുന്ന സമയത്തും വെയർ ചെയ്യാം. അവർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.